ലേണിംഗിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് നെഗറ്റീവ് സംഖ്യകളെ കൂട്ടുന്ന രീതിയാണ്. നെഗറ്റീവ് പോസിറ്റീവ് സംഖ്യകളൊക്കെ ഇടകലർന്ന് വരുമ്പോൾ നമുക്ക് എങ്ങനെ അവയെ കൂട്ടിയെടുക്കാം. കുട്ടികൾക്ക് താരതമ്യം ബുദ്ധിമുട്ടുള്ള ഒരു സെക്ഷനാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് എങ്ങനെ ചെയ്യാം, വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ എന്ന് ചെയ്ത പോലെ ആദ്യം ഒരു ചോദ്യത്തിലൂടെ തന്നെ പോകുന്നു. നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഞാൻ ഒരു ക്ലാസ്സിൽ എടുത്തിരുന്നു. അപ്പോൾ ആ ക്ലാസ് കാണാത്ത ആളുകൾ അത് കാണാനുള്ള ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. ഇത് അഡീഷൻ മാത്രം കൂട്ടുന്ന രീതി മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇൻറ്റീജർ, ഇത് നമ്മൾ ഇൻറ്റീജർ എന്നാണ് പറയുക, പോസിറ്റീവ് സംഖ്യ നെഗറ്റീവ് സംഖ്യ ഇങ്ങനെ രണ്ട് തരം സംഖ്യകളുണ്ട് ഇൻറ്റീജറിൽ. അപ്പോൾ അത് നമുക്ക് നോക്കുള്ളൂ. പോസിറ്റീവ് 5 പ്ലസ് പോസിറ്റീവ് 3 എന്താണ് ഉത്തരം? എല്ലാവർക്കും അറിയാവുന്ന സംഖ്യയാണ്. സാധാരണ പോസിറ്റീവ് ആകുമ്പോൾ നമ്മൾ ഇത് ചേർക്കാറില്ല, ഈ പ്ലസ് ചേർക്കാറില്ല. നോക്കൂ, 5, 3 കൂട്ടുക. അപ്പോൾ ഇത് ഒരേ ചിഹ്നങ്ങളാണ് അല്ലേ. ഇവിടെ നമ്മൾ ഇത് പോസിറ്റീവ്, ഇതും പോസിറ്റീവ്, രണ്ട് പോസിറ്റീവാണ്. അപ്പോൾ നമ്മൾ ആ പോസിറ്റീവ് ചേർക്കുന്നു. 5, 3 കൂട്ടൂ, 8. അപ്പം എന്താണ്, ഒരേ ചിഹ്നങ്ങളാണെങ്കിൽ, രണ്ടും പ്ലസ് ആണെങ്കിൽ പ്ലസ് തന്നെ എഴുതുക, രണ്ടും മൈനസ് ആണെങ്കിൽ മൈനസ് തന്നെ എഴുതുക. മനസ്സിലായോ? നിയമം ഇതാണ്, ഫസ്റ്റ് റൂൾ ഇതാണ്. കൂട്ടുന്ന സമയത്ത്, അഡീഷൻ്റെ സമയത്ത് രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ചേർക്കുക. ഇനി നോക്കൂ, -5 + -3 ഇതിന് വേണമെങ്കിൽ ഈ ബ്രാക്കറ്റൊക്കെ ചേർക്കട്ടോ, അങ്ങനെ ബ്രാക്കറ്റൊക്കെ ചേർക്കാം. രണ്ടും എന്ത് സൈനാണ്? രണ്ടും നെഗറ്റീവാണ്, രണ്ടും ന്യൂനമാണ്, രണ്ടും മൈനസ് ആണ്. രണ്ടും മൈനസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മൈനസ് ചേർക്കണം. രണ്ടും മൈനസ് ആണെങ്കിൽ മൈനസ് ചേർക്കുക. 5, 3, 8 കണ്ടോ, 5, 3, 8. അപ്പോൾ എന്താ കാര്യം, ഒരേ ചിഹ്നങ്ങളാണെങ്കിൽ ആ ചിഹ്നം തന്നെ ചേർക്കുക. ഗുണനത്തിൽ പഠിച്ച ഓർമ്മയുണ്ട്, ഒരേ ചിഹ്നങ്ങളാണെങ്കിൽ പ്ലസ്. ഇവിടെ അങ്ങനെയല്ല, ഒരേ ചിഹ്നങ്ങളാണെങ്കിൽ പ്ലസ് അല്ല, മറിച്ച് എന്താ, രണ്ടും പ്ലസ് ആണെങ്കിൽ പ്ലസ് ചേർക്കുക, രണ്ടും മൈനസ് ആണെങ്കിൽ മൈനസ് ചേർക്കുക. ഇവിടെ രണ്ടും മൈനസ് ആണ്, മൈനസ് ചേർത്തു. മറ്റൊരു എക്സാമ്പിൾ, -1 + -1 + -1 എന്താ കാര്യം? നോക്കൂ, എന്താ ചെയ്യേണ്ടത്? എല്ലാം എന്താണ്, 3 എണ്ണമുണ്ട്, 3 എന്താണ്, മൈനസ് ആണ്. അപ്പൊ നമുക്ക് മൈനസ് ചേർത്തു. 1 + 1 = 2, 2 + 1 = 3. അപ്പൊ ഒരേ ചിഹ്നമാണ്, ഒരേ ചിഹ്നമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ചിഹ്നം തന്നെ ചേർക്കുന്നു. മറ്റൊരു ഉദാഹരണം നോക്കൂ, -10 + -12 എന്ത് ചെയ്യും, എന്ത് ചെയ്യും, എന്ത് ചെയ്യും? രണ്ടിനും ഒരേ ചിഹ്നമാണ്, അപ്പൊ നമ്മൾ ആ ചിഹ്നം തന്നെ ചേർക്കും. മൈനസ് 10 ഉം 12 കൂട്ടു, 10 ഉം 12 കൂട്ടിയാൽ 22. എന്ത് ചെയ്യണം? നെഗറ്റീവ് സംഖ്യകളെ കൂട്ടുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഒരേ ചിഹ്നങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? ഒരേ ചിഹ്നങ്ങളാണെങ്കിൽ വളരെ എളുപ്പമാണ്, കൂട്ടിയിട്ട് ആ ചിഹ്നം തന്നെ ചേർക്കുക. ഇവിടെ രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്, രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ ഉത്തരം നെഗറ്റീവ്, 3 നെഗറ്റീവ് ആണെങ്കിൽ ഉത്തരം നെഗറ്റീവ്. മറ്റൊരു ഉദാഹരണം നോക്കൂ, -1 + -2 + -3 + -4 ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? 1, 2, 3, 4 എല്ലാത്തിൻ്റെയും ചിഹ്നങ്ങൾ നോക്കൂ, സൈനുകൾ നോക്കൂ, എല്ലാത്തിൻ്റെയും സൈനുകൾ എന്താണ്, നെഗറ്റീവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നെഗറ്റീവ് ചേർക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടുക, 1 + 2 1 2 3 3 3 6 6 4 6 4 എന്താണ്, 10. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നെഗറ്റീവ് സംഖ്യകളെ, ഒരു തരത്തിലുള്ള നെഗറ്റീവ് സംഖ്യകളെ നമുക്ക് ഈ മോഡലിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. 1, 2 എക്സുകളും വൈകളും വരുന്ന ചില ചോദ്യങ്ങൾ കുട്ടികൾ തെറ്റിക്കാറുണ്ട്, അതും കൂടെ ഇതിൽ കൂടെ പറയാം. നോക്കിക്കോളൂ, x + x എന്താണ്? x + x എന്ന് പറയുന്നത് ഇവിടെ ഒരു എക്സ്, ഇതൊരു എക്സ്, ആകെ എത്ര, 2x കണ്ടോ, 2x. ഇനി -x + -x ആണെങ്കിൽ എന്താ ഉത്തരം? രണ്ടിനും ഒരേ സൈനുകളാണ് മൈനസ്, അപ്പൊ മൈനസ് ചേർക്കുക. x x കൂട്ടു, 2x. ഇപ്പൊ നമ്മൾ എക്സുകൾ എഴുതിയില്ലേ, അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, വൈകൾ വേണമെങ്കിൽ എഴുതി നോക്കാം. അപ്പൊ നോക്കിക്കോളൂ, -y + -y + -y എന്തായിരിക്കും? എല്ലാത്തിനും ഒരേ ചിഹ്നമാണ്, നെഗറ്റീവ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, മൈനസ് ചേർക്കുക. y + y എത്ര വൈകളുണ്ട് ഇവിടെ ആകെ, 3y 3y കണ്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരേപോലെയുള്ള സൈൻ, ഒക്കെ നെഗറ്റീവ് ആയാൽ എന്ത് ചെയ്യും, ഒക്കെ പോസിറ്റീവ് ആയാൽ എന്ത് ചെയ്യും എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് എങ്ങനെ ഡിഫറൻറ്റ് സൈനുകളായാൽ, ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും, അല്ലെങ്കിൽ കുറേ പോസിറ്റീവുകൾ കുറേ നെഗറ്റീവുകൾ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നാണ് അടുത്ത ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇതെല്ലാവരും ക്ലിയർ ആയി പഠിക്കുക. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ക്ലാസ്സായിട്ട് നമുക്ക് വീണ്ടും